നമസ്കാരം, ഞാൻ വിനയൻ ചുനകരയാണ്. ഇന്ന് പറയാൻ പോകുന്ന അഷ്ടമി തിഥിയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഷ്ടമി വൈക്കത്തഷ്ടമി. വൈക്കത്തഷ്ടമി ഏറ്റവും പ്രസിദ്ധമായ ആഘോഷങ്ങളിലൊന്നാണ്. വൈക്കത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു തിഥിയാണ് അഷ്ടമി. ആ അഷ്ടമിക്ക് ഒരുപാട് പ്രാധാന്യവും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പ്രാധാന്യം ഉള്ള ഒരു ക്ഷേത്രമാണ് ചുനക്കര തിരുവേരൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ അഷ്ടമിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, അതിനൊരു കഥയുമുണ്ട് അതിന് പിന്നിൽ. അപ്പോൾ അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ വർഷം ചുനക്കര അഷ്ടമി ആഘോഷിക്കപ്പെടുന്നത് 2023 ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ്. അത് കുംഭമാസം 1-ാം തീയതിയാണ്, തിങ്കളാഴ്ച ആണ് ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ അഷ്ടമി തിഥിയെക്കുറിച്ച് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഏകാദശിയുടെ പ്രാധാന്യവും പവിത്രതയും കൽപ്പിക്കപ്പെടുന്നതുപോലെ തന്നെ മറ്റൊരു പ്രധാന തിഥിയാണ് അഷ്ടമി. പ്രഥമ മുതൽ ചതുർദശി വരെ നീളുന്ന തിഥികളിൽ മധ്യഭാഗത്തു വരുന്നതിനാലും ബ്രഹ്മസാന്നിധ്യമുള്ളതിനാലും അതീശ ദേവത ശിവനായിരുന്നതിനാലും അഷ്ടമി തിഥി വളരെ പ്രാധാന്യമുള്ളതാണ്. ജ്യോതിശാസ്ത്ര പ്രകാരം അഷ്ടമി തിഥിയിൽ യുദ്ധകാര്യങ്ങൾ, എഴുത്തുപണികൾ, വാസ്തുശില്പ വേലകൾ, രാജകൃതികൾ, സ്ത്രീ സേവ, രത്നാഭരണ ആഭരണ ധാരണം എന്നിവയ്ക്ക് അഷ്ടമി തിഥി ശുഭകരമാണ്. പ്രധാന പൂജകൾക്കും ഈ തിഥി തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. അഷ്ടമി തിഥി പുരാണത്തിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ദിവസമാണ് ആയിട്ടാണ് പ്രകീർത്തിക്കപ്പെടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചതും കളവ് പറഞ്ഞതിനെ ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് കാലഭൈരവൻ അതായത് ശിവൻ ഛേദിച്ചതും ദേവസേനാപതിയായ ശ്രീ കാർത്തികേയൻ ശൂരസേന നിഗ്രഹം നടത്തിയതും അഷ്ടമി തിഥിയിലാണത്രേ. കടുത്ത ശിവഭക്തനായിരുന്ന വ്യാഘ്രപാദ സ്വാമികൾക്ക് ശ്രീ മഹാദേവൻ ദർശനം നൽകി എന്നും ഈ തിഥിയിലാണെന്ന് പറയപ്പെടുന്നു. കടുത്ത ശിവഭക്തനായിരുന്ന അയരൂർ തമ്പുരാൻ ചുനക്കരയിലെ ഏറ്റവും വലിയ ഗിരിശൃംഗത്തിൽ ശിവചൈതന്യം തുടിക്കുന്ന ശില കണ്ടെത്തിയതും അഭിഷേകാർച്ചന നൈവേദ്യങ്ങൾ പരിസര വീടുകളുടെ സഹായത്തോടെ നിർവഹിച്ചു സായുജ്യമടഞ്ഞതും ഈ തിഥിയിലാണ്. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് കുംഭമാസത്തിലെ കൃഷ്ണ അഷ്ടമി ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ പവിത്ര ഉത്സവ ദിനമായി ആചരിക്കുന്നത്. ആദ്യ അഭിഷേകാർച്ചന നൈവേദ്യ വസ്തുക്കൾ നൽകിയ അതേ കുടുംബത്തിൽ നിന്നും ഇന്നും ആ വസ്തുക്കൾ ഏറ്റുവാങ്ങി ആ ചടങ്ങുകൾ നടത്തിപ്പോരുന്നു. അഷ്ടമി ദിവസം തയ്യാറാക്കുന്ന നൈവേദ്യം അതായത് അഷ്ടമിക്കറി എന്നതിന് പറയും. ആ അഷ്ടമിക്കറി ഉദര രോഗങ്ങൾക്കുള്ള ഒരു സിദ്ധ ഔഷധമായിട്ടാണ് ഇവിടുത്തെ ഈ പ്രദേശത്തെ ആളുകൾ വിശ്വസിക്കപ്പെടുന്നത്. ഈ പുണ്യ ദിനാചരണം നടത്താനുള്ള ഭാഗ്യവും ഇന്ന് നമുക്കുണ്ട്. അതിന്ന് നടത്തിപ്പോകുന്നത് ചുനക്കര കിഴക്കേ കരയിലെ കരയിലെ ആളുകളാണ്. ഇത് വളരെ പ്രൗഢ ഗംഭീരമായി ഇന്ന് ആഘോഷിക്കപ്പെടുന്നു. ഈ ദിവസത്തെ അഷ്ടമി, ഈ അഷ്ടമി കണ്ടു തൊഴുവാൻ വളരെ ദേശത്തു നിന്നും ഒക്കെ അന്യദേശത്തു നിന്നും ഒക്കെ ആളുകൾ എത്തിച്ചേരാറുണ്ട്. ഇന്നേ ദിവസം ചെറിയ കെട്ടുകാഴ്ചകളും ഒക്കെ നടത്താറുണ്ട്. ഭഗവാന്റെ വിശേഷ നേദ്യങ്ങളും, അത് വിശേഷ നേദ്യങ്ങളിൽ ഏറ്റവും പ്രധാനം അഷ്ടമിക്കറി തന്നെയാണ്. അഷ്ടമിക്കറിയുണ്ട്. അതുപോലെ തന്നെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന, അതായത് ഉത്സവ ദിനത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന പോലെ കാഴ്ചശീവേലിയും അതുപോലെ തന്നെ കളഭാഭിഷേകവും ഒക്കെ ഈ ദിവസങ്ങളിലാണ് ഈ ദിവസം നടത്താറുണ്ട്. അപ്പോൾ വൈക്കത്തഷ്ടമി പോലെ